Hi students, ഇന്ന് നമുക്ക് chapter 3 പഠിക്കാം. എന്താണ് chapter 3 യുടെ പേര്? എന്താ chapter 3 യുടെ പേര്? Our family. Family എന്നുള്ള വാക്ക് നിങ്ങൾക്ക് വളരെയേറെ പരിചിതമാണ്. നിങ്ങളുടെ ടെക്സ്റ്റ്ബുക്ക് ഉണ്ടോ? ടെക്സ്റ്റ്ബുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എടുത്തു വെക്കുക. കാരണം ഞാൻ ഈ പറഞ്ഞു തരുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ്ബുക്കിൽ നിങ്ങൾക്ക് അടയാളപ്പെടുത്താനും ആൻസർ ഒക്കെ എഴുതി വെക്കാനൊക്കെ ടെക്സ്റ്റ് ബുക്ക് കൂടി കയ്യിലുണ്ടെങ്കിൽ സഹായകരമായിരിക്കും. ഓക്കെ, ആ അതായത് ചാപ്റ്റർ 3 പേരെന്താണെന്നാണ് പറഞ്ഞത്? അവർ ഫാമിലി, കുടുംബം അല്ലേ. നല്ല മനോഹരമായിട്ടുള്ള ഒരു ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. എന്താണ് ആ ചിത്രത്തിൽ കാണുന്നത്? ഒരു കുടുംബമാണ്. ആരൊക്കെയുണ്ട് ഈ പിക്ചറിൽ? ഒരു ഫാമിലിയുടെ പിക്ചർ തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ മെമ്പേഴ്സ്. യു ക്യാൻ ഐഡന്റിഫൈ ദാറ്റ് മെമ്പേഴ്സ്. ആ നിങ്ങൾക്ക് ആ മെമ്പേഴ്സിനെയൊക്കെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ആ ഫാദർ, മദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, പിന്നെ ആരാണുള്ളത്? ഒരു ബോയ് ആൻഡ് എ ഗേൾ. അങ്ങനെ 6 പേരുള്ള ഒരു ഫാമിലിയാണ് ആ പിക്ചറിൽ കാണുന്നത്. നിങ്ങളുടെ ആദ്യത്തെ പേജിലെ പിക്ചർ അല്ലേ. ആ അവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ലുക്ക് അറ്റ് ദിസ് പിക്ചർ ഓഫ് എ ഫാമിലി, ക്യാൻ യു ഐഡന്റിഫൈ ദ മെമ്പേഴ്സ്. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഉണ്ടല്ലേ. എങ്ങനെ, എന്താണ് എഴുതേണ്ടത്? മദർ, ഫാദർ, ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഒരു ബോയ് ആൻഡ് എ ഗേൾ അല്ലേ. ബ്രദർ ആൻഡ് സിസ്റ്റർ ആയിരിക്കാം. അതെ അതെ അതെ. ഇനി നിങ്ങളോട് നെക്സ്റ്റ് ചോദിച്ചേക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഫാമിലിയിലെ ആളുകൾ ആരൊക്കെയാണ്? ഹൂ ആർ ദ മെമ്പേഴ്സ് ഓഫ് യുവർ ഫാമിലി? നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? ആരൊക്കെ ഉണ്ടാവും? ആ നിങ്ങൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളുകളുടെ ഡീറ്റെയിൽസ് എഴുതണം. മദർ, ഫാദർ, ഗ്രാൻഡ് ഫാദർ ഉണ്ടെങ്കിൽ അത് എഴുതാം, ഗ്രാൻഡ് മദർ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ സിസ്റ്റർ ഉണ്ടെങ്കിൽ സിസ്റ്റർ എഴുതാം, ബ്രദർ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതാം, മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്കവിടെ എഴുതി ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാം അല്ലേ. നെക്സ്റ്റ് പേജിൽ എന്താണ്? ഈ കുടുംബം അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്നത് എന്താണ് എന്ന് വിശദമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വാക്കോട് പറയാം. എന്താ പറയുക? കൂടുമ്പോൾ ഇമ്പമുള്ളതാ കുടുംബം എന്നാ പറയുക. ആ എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഒരു കുടുംബം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആദ്യത്തെ സ്കൂള് തന്നെയാണ്, നമ്മൾ ആദ്യത്തെ സമൂഹം തന്നെയാണ് ഒരു ഫാമിലി എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എപ്പോഴും എന്താ ഉണ്ടാവുക? സന്തോഷമുണ്ടാവും, സ്നേഹമുണ്ടാകും, പരസ്പരം സഹായിക്കും, അങ്ങനെയല്ലേ? ആ അങ്ങനെ ആയിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് പുസ്തകത്തിലേക്ക് വരാം. എ ഫാമിലി കൺസിസ്റ്റ്സ് ഓഫ് ഫാദർ, മദർ, ചിൽഡ്രൻ ആൻഡ് ദെയർ ക്ലോസ് റിലേറ്റീവ്സ്. ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും കുട്ടികളും അവരുമായിട്ട് ചേർന്ന അവരുടെ ബന്ധുക്കൾ, അവരുടെ റിലേറ്റീവ്സ്, അതാ അച്ഛമ്മയാകാം അല്ലെങ്കിൽ വല്യമ്മയാകാം ചിറ്റയാകാം, അങ്ങനെ ആരാണോ അവരെല്ലാവരോട് ചേരുന്നതാണ് ഒരു ഫാമിലി എന്ന് പറയുന്നത്. ഓരോ വ്യക്തിയും, എവരി ഇൻഡിവിജ്വൽ ഈസ് എ മെമ്പർ ഓഫ് എ ഫാമിലി. ഓരോ വ്യക്തിയും ആ ഫാമിലിയിലെ അംഗങ്ങളാണ്. വെൻ ഡിഡ് യു ബിക്കം ദ മെമ്പർ ഓഫ് യുവർ ഫാമിലി? എപ്പോഴാണ് നിങ്ങൾ ഫാമിലിയിലെ മെമ്പർ ആവുന്നത്? ഓഫ് കോഴ്സ് ബൈ ബർത്ത്. നമ്മുടെ ജനനത്തോടെ തന്നെ നമ്മൾ ആ ഫാമിലിയിലെ മെമ്പറായി മാറും അല്ലേ. ആ നോർമലി വി ലീവ് ഇൻ എ ഫാമിലി ഫ്രം ബർത്ത് ടു ഡെത്ത് ആൻഡ് സോ ഓൺ ഫാമിലി ഇൻഫ്ലുവൻസസ് ദ മോസ്റ്റ്. നമ്മളുടെ ജനനം മുതൽ മരണം വരെ നമ്മൾ ഏതുമായിട്ട് റിലേറ്റഡാണ്? ഫാമിലിയുമായിട്ട് റിലേറ്റഡാണ്. അതുകൊണ്ട് തന്നെ ഒത്തിരിയേറെ കാര്യങ്ങളിൽ
കുടുംബം നമ്മളെ സഹായിക്കുന്നുണ്ട്, നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. മറ്റൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളുടെ വീട് മാത്രമേ ഉള്ളൂ അവിടെ, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം മാത്രമേ ഉള്ളൂ ആ ലൊക്കാലിറ്റിയിൽ? നോ നോ, നെവർ, അങ്ങനെയല്ല. പിന്നെയോ ഒരുപാട് ഫാമിലീസ് ഉണ്ടല്ലേ? ആ ഒരുപാട് ഫാമിലീസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഫാമിലിയുണ്ട്, നിങ്ങളുടെ റിലേറ്റീവ്സിൻ്റെ ഫാമിലിയുണ്ട്, നിങ്ങൾക്ക് അറിയാത്ത ഒരുപാട് ഫാമിലി നിങ്ങൾക്ക് ചുറ്റും ഉണ്ടായിരിക്കും, അങ്ങനെയല്ലേ? അതായത് ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ഒരു ഫാമിലി എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഒരുപാട് ഫാമിലി കൂടുമ്പോൾ ഒരു വലിയ സൊസൈറ്റി ഉണ്ടാവും. അപ്പോൾ ആ സൊസൈറ്റിയിലെ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ സൊസൈറ്റിയാണ് ഫാമിലി. അപ്പോൾ ഫാമിലി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എങ്ങനെ പറയും? ഫാമിലി ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് എ സൊസൈറ്റി. ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് ഫാമിലി എന്ന് പറയുന്നത്. ഇനി ഒരേ ഫാമിലി ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ സെവറൽ ഫാമിലീസ് ടുഗദർ ഫോം എ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഒരുപാട് ഫാമിലികൾ, ഒരുപാട് കുടുംബങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ അതിന് എന്തെന്ന് പറയും? ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയും. അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങളുള്ള കമ്മ്യൂണിറ്റികൾ, അത്തരം ഒരുപാട് കമ്മ്യൂണിറ്റി ചേരുമ്പോൾ എന്തുണ്ടാകും? ഒരു സൊസൈറ്റി ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായോ? ആ അതായത് ഒരുപാട് കുടുംബങ്ങളുണ്ട്, ആ കുടുംബങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാകുന്നത്. ഒത്തിരി കമ്മ്യൂണിറ്റികൾ ഒരുമിച്ച് ചേരുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു സമൂഹം ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്കൊന്ന് ഇനിയൊന്ന് അതിൻ്റെ സ്ട്രക്ചർ നോക്കാം. സൊസൈറ്റി വരെ എത്തുമ്പോഴുള്ള ഒരു സ്ട്രക്ചർ, ആദ്യം ഏതാണ്? ഇൻഡിവിജ്വൽസ്. ദെൻ ഏതാണ്? ഫാമിലി. അതിനുശേഷം ഏത് വരും? കമ്മ്യൂണിറ്റി. ദെൻ സൊസൈറ്റി. ഒന്നുകൂടി പറയാം, ആദ്യം ആരാണ്? ഇൻഡിവിജ്വൽ. ഇൻഡിവിജ്വൽസ് ചേരുന്ന ഫാമിലി, ഫാമിലികൾ ചേരുന്ന കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റികൾ ചേരുന്ന സൊസൈറ്റി അല്ലെങ്കിൽ സമൂഹം. നമുക്ക് ഫാമിലിയെ കുറിച്ച് പഠിക്കാം. ഫാമിലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞത്? ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി, സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ്, അടിസ്ഥാന യൂണിറ്റാണ് കുടുംബം. ഇറ്റ് ഈസ് അവർ ഫാമിലി ദറ്റ് ടീച്ചേഴ്സ് ആസ് ദ സോഷ്യൽ നോംസ്, മാനേഴ്സ് ആൻഡ് ദ വേ ഓഫ് ലൈഫ് ഫോർ ദ ഫസ്റ്റ് ടൈം. ആദ്യമായിട്ട് നമ്മളെ സൊസൈറ്റിയിൽ എങ്ങനെ നമ്മൾ പെരുമാറണം, മര്യാദകൾ എന്തൊക്കെയാണ്, ജീവിത രീതികൾ എങ്ങനെയൊക്കെയാണ് ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ഏതാണ്? നമ്മുടെ കുടുംബമാണ്. അപ്പം ആദ്യത്തെ വിദ്യാലയം ഏതാണ്? നമ്മുടെ കുടുംബമാണ്. ഫാമിലി ഈസ് അവർ ഫസ്റ്റ് സ്കൂളാണ്. ഫാമിലി ഫുൾഫിൽസ് അവർ ബേസിക് നീഡ്സ് സച്ച് എസ് ഫുഡ് ആവാം, ക്ലോത്ത് ആവാം, ഷെൽട്ടർ ആവാം, അങ്ങനെ എന്തും ഫാമിലി നമ്മുടെ ആവശ്യങ്ങളെ, നമ്മുടെ ബേസിക് ആയിട്ടുള്ള നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നു, പൂർത്തീകരിക്കുന്നു. ആര്? ഫാമിലി. ഫാമിലി നമ്മുടെ ബേസിക് നീഡ്സിനെ ഫുൾഫിൽ ചെയ്യുന്നു, സംതൃപ്തിപ്പെടുത്തുന്നു. എന്താണ് നമ്മുടെ ബേസിക് നീഡ്സ്? നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ. നമുക്ക് എന്താണ് നമ്മുടെ അടിസ്ഥാന ആവശ്യങ്ങൾ? ആ നല്ല വസ്ത്രം വേണം, നല്ല പാർപ്പിടം വേണം, നല്ല ഫുഡ് വേണം, നല്ല വായു വേണം, അങ്ങനെ ഒരുപാട് ബേസിക് നീഡ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഫാമിലി ഫുൾഫിൽസ് അവർ ബേസിക് നീഡ്സ് സച്ച് ആസ് ഫുഡ്, ക്ലോത്ത് ആൻഡ് ഷെൽട്ടർ എക്സെട്ര എക്സെട്ര എക്സെട്ര. ഓക്കെ. ഇറ്റ് എൻഷുവേഴ്സ് ലവ് ആൻഡ് സെക്യൂരിറ്റി ടു ഓൾ ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. നമ്മുടെ ബേസിക് നീഡ്സ് മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ പോരാ,
പിന്നെയോ? ആ നമുക്ക് നല്ലൊരു സെക്യൂരിറ്റി, സുരക്ഷ ആ വീട്ടിലുണ്ട്. വീട് നമുക്ക് പിന്നെ ആ മെമ്പേഴ്സിന്, ആ കുടുംബത്തിലെ ഫാമിലി അല്ലെങ്കിൽ ആ ഫാമിലിയിലുള്ള മെമ്പേഴ്സിന് എന്തുണ്ടാക്കുന്നു? ലവ് എൻഷുവേഴ്സ്, ലവ്, ലവിന് എൻഷുർ ചെയ്യുന്നു. അതുപോലെ സെക്യൂരിറ്റി, സുരക്ഷ, സ്നേഹവും സുരക്ഷയൊക്കെ തരാനായിട്ട് ഫാമിലിയോളം കഴിയുന്ന മറ്റൊന്നുമില്ല. ഇറ്റ് ഈസ് ഫ്രം ദ ഫാമിലി ദാറ്റ് വി സ്റ്റാർട്ട് മേക്കിംഗ് സോഷ്യൽ റിലേഷൻഷിപ്സ്. അതുപോലെ തന്നെ ഒരു ഫാമിലിയിലാണ് സാമൂഹ്യമായ സോഷ്യലായിട്ടുള്ള ബന്ധങ്ങൾ ഉടലെടുക്കുന്നത്, റിലേഷൻഷിപ്സ്. അതുപോലെ ഡെവലപ്പ് ആൻഡ് റീറ്റെയിൻ സച്ച് റിലേഷൻസ്. റിലേഷൻഷിപ്പ് ഉണ്ടായാൽ മാത്രം പോരാ അല്ലേ, അതെന്ത് ചെയ്യണം? ആ നമുക്ക് പതുക്കെ 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 അത് വികസിപ്പിച്ചു കൊണ്ടുവരണം, അത് നിലനിർത്തണം, ആ റിലേഷൻസൊക്കെ നമുക്ക് നിലനിർത്തണം. അങ്ങനെയുള്ളതും എവിടെയാണ് സാധിക്കുകയുള്ളൂ? കുടുംബത്തിലാണ് സാധിക്കുന്നത്. ഇതുകൊണ്ടൊക്കെയാണ് ഫാമിലി സെറ്റ് വിത്ത് എ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ മസ്റ്റായിട്ട് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. വൈ ഫാമിലി സെറ്റ് ടു ബി ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി? എന്തുകൊണ്ടാണ് ഫാമിലിനെ സൊസൈറ്റിയുടെ, സമൂഹത്തിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്, അടിസ്ഥാന യൂണിറ്റ് എന്ന് പറയുന്നത്? എന്താ കാരണം? ആ ഫാമിലി ടീച്ചേഴ്സ് സോഷ്യൽ നോംസ്, മാനേഴ്സ്, ദ വേ ഓഫ് ലൈഫ്. ഫസ്റ്റ് നമ്മളെ എങ്ങനെ പെരുമാറണം, സൊസൈറ്റിയിലെ മര്യാദകൾ എന്തൊക്കെയാണ്, നമ്മുടെ ജീവിത രീതി എങ്ങനെയായിരിക്കണം, ഇതൊക്കെ പഠിപ്പിക്കുന്ന വിദ്യാലയമാണ് ഏത്? ഫാമിലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫാമിലി ഫുൾഫിൽസ് അവർ ബേസിക് നീഡ്സ് സച്ച് എസ് ഫുഡ്, ക്ലോത്ത്, ഷെൽട്ടർ, എക്സെട്ര. നമ്മുടെ അടിസ്ഥാന കാര്യങ്ങളായ, അടിസ്ഥാന ആവശ്യങ്ങളായ ഫുഡും വസ്ത്രങ്ങളും വീടും ഒക്കെ നമുക്ക് നൽകുന്നത്, നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്, നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റി തരുന്നത് കുടുംബമാണ്. എൻഷുവർസ് ലവ് ആൻഡ് സെക്യൂരിറ്റി ടു ദ ഓൾ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. എല്ലാ ആളുകൾക്കും സ്നേഹവും സുരക്ഷയും ഒക്കെ നൽകുന്നത് ഫാമിലിയാണ്. പിന്നെയോ? ആ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാകണം അല്ലേ, പരസ്പര ബന്ധങ്ങൾ ഉണ്ടാകണം. അതുപോലെ ആ ബന്ധങ്ങളെ നിലനിർത്തണം, ഡെവലപ്പ് ആൻഡ് റീറ്റെയിൻ സച്ച് റിലേഷൻസ്. അതൊക്കെ ചെയ്യുന്നത് ആരാണ്? ഫാമിലിയാണ്. അതുകൊണ്ടാണ് ഫാമിലി സെറ്റ് ടു ബി ദ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടോ അവിടെ ഒരു പോയം എഴുതിയിരിക്കുന്നത്? ആരുടെ പോയമാണത്? കുഞ്ഞുണ്ണി മാഷിന്റെ. കുഞ്ഞുണ്ണി മാഷിനെ നിങ്ങൾക്ക് പരിചയമുണ്ടോ? ഒരു കുഞ്ഞു മാഷല്ലേ, പൊക്കം കുറഞ്ഞ ചെറിയൊരു മാഷ്. കുഞ്ഞുണ്ണി മാഷിന്റെ കുഞ്ഞു കുഞ്ഞു കവിതകൾ ഒരുപാടുണ്ട്. നിങ്ങൾക്ക് എപ്പോഴേലുമൊക്കെ സമയം കിട്ടുമ്പോഴ് നെറ്റിലുണ്ടാവും, അല്ലാതെയും നമുക്ക് വാങ്ങാനൊക്കെ കിട്ടും. കുഞ്ഞുണ്ണി മാഷിന്റെ കുട്ടി കവിതകൾ നിങ്ങൾ വായിച്ചു പഠിക്കണം, നല്ല രസമാണ് അത് കേൾക്കാനായിട്ടൊക്കെ. ഇവിടെ ഒരു കവിത പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയാവോ? ഐ ആം കുഞ്ഞുണ്ണി, മൈ മദർ നാരായണിയമ്മ, ഗ്രാൻഡ് മദർ പാറു കുട്ടിയമ്മ, ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ന്യൂ ഐഡിയ, സോ സ്കേസി ഇസ് മൈ നോളജ് അബൌട്ട് മൈ ഫാമിലി. ആ ഞാൻ കുഞ്ഞുണ്ണിയാണ്, എൻ്റെ അമ്മ നാരായണിയമ്മയാണ്, ഗ്രാൻഡ് മദറിൻ്റെ പേര് പാറുക്കുട്ടിയമ്മയെന്നാണ്, എൻ്റെ മുത്തച്ഛൻ്റെ പേര്, മുത്തച്ഛൻ്റെ മുത്തച്ഛൻ്റെ പേര്, അതൊന്നും എനിക്കറിയില്ല, നോ ഐഡിയ, എനിക്കൊരു ഐഡിയ ഇല്ല. ആ സോ സ്കേസി ഇസ് മൈ നോളജ്, എൻ്റെ അറിവ് ഫാമിലിയെ കുറിച്ചുള്ളത് കുറവാണ്, ഇത്രയേ ഉള്ളൂ, വളരെ ചുരുക്കമായിട്ട് എനിക്ക് എൻ്റെ ഫാമിലിയെ കുറിച്ച് അറിയൂ. സോ സ്കേസി ഇസ് മൈ നോളജ് അബൌട്ട് മൈ ഫാമിലി, എൻ്റെ അറിവിതാണ് ഫാമിലിയെ കുറിച്ച്. അദ്ദേഹത്തിന്റെ എന്നിലൂടെ എന്നുള്ള ഒരു കൊച്ചു കവിതയാണ് കുഞ്ഞുണ്ണി മാഷിന്റെ. അടുത്ത പേജിൽ ഒരു മരം ഉണ്ടല്ലേ, കുറച്ച് ലവ് ചിഹ്നങ്ങളൊക്കെ ഉണ്ട്. എന്തിനു ഇതൊക്കെ കൊടുത്തേക്കണേ? നമുക്ക് നോക്കാം എന്താണെന്ന്. നമുക്ക് ആ പേജ് ഒന്ന് നോക്കാം അല്ലേ. ആ ഈ പോയത്തിൽ എന്താ പറഞ്ഞേക്കുന്നതെന്ന് ഈ പേജില് തുടക്കത്തിൽ പറയുന്നത്, കുഞ്ഞുണ്ണി മാഷ് കുഡ് നെയിം ദ മെമ്പേഴ്സ് ഓഫ് ഹിസ് ടു പ്രീവിയസ് ജനറേഷൻ. ആ രണ്ട് ജനറേഷനിലെ, രണ്ട് തലമുറയിലെ ആളുകളെ കുറിച്ച് അറിയാം.
but not more than that. അതില് കൂടുതലൊന്നും അറിയില്ല. You know the name of your parents. കുഞ്ഞുണ്ണി മാഷിന് ഇത്രയും കാര്യങ്ങൾ അറിയാം. രണ്ട് തലമുറയിലെ ആളുകളെ അറിയാം. നിങ്ങൾക്ക് എത്ര അറിയാം? ആ, നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസിൻ്റെയും ഗ്രാൻഡ് മദറിൻ്റെയും ഒക്കെ, അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ്, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ മുത്തച്ഛൻ്റെ മുത്തശ്ശിയുടെ അവരുടെ അച്ഛൻ്റെ അവരുടെ അമ്മയുടെ മുതുമുത്തച്ഛൻ എന്നൊക്കെ പറയില്ലേ, അവരുടെയൊക്കെ പേരറിയാമോ നിങ്ങൾക്ക്? ആ, നിങ്ങൾക്ക് അറിയാവോ എന്ന് അറിയാനായിട്ട് ഇവിടെ ഒരു ചെറിയ കാര്യം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് നോക്കിയേ. ഫില്ലിംഗ് അപ്പ് ദ ഫാമിലി ട്രീ ഗിവൺ ബിലോ. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? ഒരു ഫാമിലി ട്രീ ആണ്. ആ, കുടുംബത്തെ കുറിച്ച് എഴുതാനുള്ള ഒരു കൊച്ചു മരമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഏറ്റവും താഴെ ഒരു ലീഫുണ്ടേ. ആ ലീഫിൽ ആരുടെ പേര് എഴുതേണ്ടത്? ആ, നിങ്ങളുടെ പേരെഴുതണം. ഏറ്റവും താഴെ കാണുന്ന ആ വലിയ ഇലയിൽ എന്താ എഴുതേണ്ടത്? ബിഗിനിങ് ആണ് അവിടെ, കേട്ടോ, തുടക്കമാണ് അവിടെ. അവിടെ നിങ്ങളുടെ പേരെഴുതണം. അതിനുശേഷം രണ്ട് വശത്തേക്ക് പോയേക്കുന്ന ഓരോ ഇലകൾ, അവിടെ ആരുടെ പേരെഴുതേണ്ടത്? നിങ്ങളുടെ അച്ഛൻ്റെ പേരെഴുതണം, നിങ്ങളുടെ അമ്മയുടെ പേരെഴുതണം. നെയിം ഓഫ് ഫാദർ ആൻഡ് നെയിം ഓഫ് മദർ. ഫസ്റ്റ് ആരുടെ പേരെഴുതണം? ആ, നിങ്ങളുടെ പേരെഴുതണം. നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും പേരെഴുതി കഴിഞ്ഞോ നിങ്ങൾ? ആ, അതിൻ്റെ തൊട്ടുമോളി രണ്ടിലയുണ്ട്, രണ്ടില. അതെന്തിനാന്നറിയാമോ? ആ, ഒരു വശത്ത് നിങ്ങളുടെ അച്ഛൻ്റെ പേരെഴുതിയില്ലേ, ആ അച്ഛൻ്റെ പേരെഴുതിയ ഇലയുടെ മുകളിലുള്ള രണ്ട് ഇലയിൽ അച്ഛൻ്റെ അമ്മയുടെ പേരെഴുതണം, അച്ഛൻ്റെ അച്ഛൻ്റെ പേരെഴുതണം. നിങ്ങളുടെ തൊട്ടുമുകളിലയിൽ അമ്മയുടെ പേരാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നതെങ്കിൽ അതിന് മുകളിലുള്ള രണ്ട് ഇലയിൽ അമ്മയുടെ അച്ഛൻ്റെ പേരെഴുതണം, അമ്മയുടെ അമ്മയുടെ പേരെഴുതണം. മനസ്സിലായോ? ആ, അതിനുശേഷം വീണ്ടും നീളത്തിലൊരു തണ്ട് പോയിട്ട് രണ്ടിലകൾ കാണിച്ചിട്ടുണ്ട്. അതെന്താണ്? ആ, വലിയ വല്യമ്മച്ചിയുടെയും വല്യപ്പച്ചിൻ്റെയും, അല്ലെങ്കിൽ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും പേരെഴുതണം. ആ, ആദ്യം മുത്തച്ഛൻ്റെ എഴുതാം, അച്ഛൻ്റെ അമ്മയുടെയും പേര്, പിന്നെ മുത്തശ്ശിയുടെ എഴുതാം. ആ, ഇപ്പുറത്ത് ആരുടെ എഴുതണം? അമ്മയുടെ പേര് നിങ്ങൾ എഴുതി, അമ്മയുടെ അമ്മയുടെ അച്ഛൻ്റെയും പേരെഴുതി. ആ, അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരെഴുതാനാണ് ഇപ്പുറത്തെ വശത്ത് രണ്ട് ഇലകൾ വീതം കൊടുത്തിരിക്കുന്നത്. നിങ്ങളൊന്ന് എഴുതി നോക്കൂ. അതെ, ഇപ്പൊ എൻ്റെ കൂടെ എഴുതുവാണോ? എന്നാ എഴുതിക്കോളൂ. താഴത്തെ ഇലയിൽ നിങ്ങളുടെ പേരെഴുതിയോ? എഴുതി. തൊട്ട് മുകളിൽ അച്ഛൻ്റെ അമ്മയുടെയും പേരെഴുതിയോ? എഴുതി. അതിൻ്റെ മുകളിൽ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരെഴുതുക. ആ, നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള മറ്റാളുകളോട് ചോദിച്ചെഴുതണം കേട്ടോ. അമ്മയോടോ വല്യമ്മയോടോ വല്യപ്പച്ചനോടോ ആരോടെങ്കിലും ചോദിച്ച് കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽസ് എഴുതി വെക്കണം. അങ്ങനെ ഫാമിലി ട്രീ പൂർത്തിയാക്കുമല്ലേ. ആ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതെല്ലാം പൂർത്തിയാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ഫാമിലി ട്രീയിൽ എത്ര പേരെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റി, എത്ര ജനറേഷനെ കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റി, തലമുറകൾ അല്ലേ. നിങ്ങളുടെ തലമുറ നിങ്ങളുടെ അച്ഛനും അമ്മയും അവരുടെ അച്ഛൻ്റെ അമ്മയുടെ എഴുതിയപ്പോൾ ഒരു തലമുറയും കൂടിയായി, അവരുടെ പിന്നെ എഴുതിയപ്പോൾ അടുത്ത തലമുറയായി. അങ്ങനെ ഈ ഫാമിലിയിൽ, ഈ ട്രീയിൽ ഒരുപാട് ജനറേഷൻസിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. നന്നായിട്ട് മനസ്സിലായോ നിങ്ങൾക്ക്? ആ, ഇത്രയും നന്നായിട്ട് പഠിക്കുക, നല്ലതായിട്ട് പുസ്തകം എടുത്ത് വെച്ച് പഠിക്കുക കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് ഓഡിയോ ആയതുകൊണ്ട് നന്നായിട്ട് കേട്ട് മനസ്സിലാക്കി, അതോടൊപ്പം ഈ പുസ്തകം കൂടി നോക്കുകയാണ് എങ്കിൽ ഒട്ടും നിങ്ങൾ മറന്നു പോവുകയല്ല, അപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാത്തിനും ആൻസറൊക്കെ എഴുതി പോകാനായിട്ട് സാധിക്കും. നന്നായിട്ട് പഠിക്കുക. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്യാം. നന്നായിട്ട് പഠിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും പഠിക്കാനും ഒക്കെ പറയില്ലേ, അവർക്കൊക്കെ ഷെയർ ചെയ്യണം കേട്ടോ.
Okay, thank you.